ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി മിഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്, കൺകോർഡ്. അതായത് ഏതൊരു പി എസ് സി എക്സാം എടുത്താലും കൺകോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവറാണ്. കൺകോർഡ് എന്നാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നാണ് അർത്ഥം. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. ഈ കൺകോർഡ് എന്ന ടോപ്പിക്കിൽ കുറേ റൂൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ റൂൾസ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏതൊരു എക്സാം എടുത്തു നോക്കിയാലും ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ട് പോയാൽ അത് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് നമ്മളങ്ങ് പഠിക്കുക. പഠിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ടോപ്പിക്ക് നമ്മളങ്ങ് കവർ ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൂൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആൻഡ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷനാണ്. അപ്പം ഇവിടെ വരുന്ന റൂൾ എന്ന് പറയുന്നത് ആൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് നൗണുകളെ യോജിപ്പിക്കുമ്പോൾ അത് ബഹുവചനമായി മാറുന്നു. അപ്പം രണ്ട് നാമങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് നാമങ്ങളെ ഉപയോഗിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ, ആൻഡ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് അത് യോജിപ്പിക്കുകയാണെങ്കിൽ പ്ലൂറലായി മാറുന്നു. അപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ, നിഖിൽ ആൻഡ് അഞ്ജലി ആർ റിയൽ ഫ്രണ്ട്സ്. അപ്പം നിഖിൽ എന്ന് പറയുന്ന ആളും അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തിയും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പം ഈ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പ്ലൂറലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആർ ഉപയോഗിച്ചത്. നെക്സ്റ്റ് നോക്കൂ, മൈ ഹസ്ബൻഡ് ആൻഡ് ഗാർഡിയൻ ഈസ് പ്രസൻറ്റ്. മൈ ഹസ്ബൻഡും ആൻഡ് ഗാർഡിയനും എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. മൈ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഗാർഡിയനും ഒരാളാണ്. അപ്പം ഈ രണ്ട് വ്യക്തികളെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ സിംഗുലർ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ, ദ പോയറ്റ് ആൻഡ് ദ ക്രിട്ടിക് ആർ കമ്മിങ്. അപ്പം ദി പോയറ്റ് എന്ന് പറയുന്നതും ദി ക്രിട്ടിക് എന്ന് പറയുന്നതും രണ്ടും രണ്ട് വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് പ്ലൂറലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നോക്കൂ, ഇവിടെ ദി പോയറ്റ് ആൻഡ് ക്രിട്ടിക്, വെറും ക്രിട്ടിക്, ദി ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഈസ് മീൻസ് സിംഗുലർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ, വിസ്കി ആൻഡ് സോഡ ഈസ് എ ഗുഡ് കോമ്പിനേഷൻ. ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകളെ യോജിപ്പിക്കുമ്പോൾ ഒരാശയത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ വിസ്കി ആൻഡ് സോഡ, അതായത് ഒരാശയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സിംഗുലർ യൂസ് ചെയ്തത്. വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ബ്രെഡും ബട്ടറും ഇപ്പൊ സെയിം ആയിട്ടുള്ള ഒരു ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ സിംഗുലർ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ ഡോ മാൻ. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ നമ്മൾ സിംഗുലർ യൂസ് ചെയ്തത്. റൂൾ സെക്കൻഡ്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, മോർ ദാൻ, റാദർ ദാൻ, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സ്പെക്ട്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ഫോളോഡ് ബൈ ആൻഡ് നോട്ട് എന്നിവ ഉപയോഗിച്ച് രണ്ട് നാമങ്ങളെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഉപയോഗിക്കുവാൻ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അഞ്ജു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്ലേയിങ്. അപ്പൊ ഇവിടെ അഞ്ജു ഇവിടെ ഒരു സബ്ജക്റ്റ്, ഫ്രണ്ട്സ് രണ്ടാമത്തെ സബ്ജക്റ്റ്. അപ്പം ഇടയ്ക്ക് അഞ്ജുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ആസ്വെല്ലാസ് ആണ്. അപ്പം ഈ ആസ്വെല്ലാസ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ നാമം അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ വെർബെന്ന് ഉപയോഗിക്കാൻ വേണ്ടി.
അപ്പോൾ ഇവിടെ അഞ്ജു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്ലേയിങ്. അപ്പൊ ആദ്യത്തെയാണ് നോക്കുന്നത് അഞ്ജു. അഞ്ജു എന്ന് പറയുന്ന സിംഗുലർ ആണ്, അതുകൊണ്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഈസ്, അതായത് സിംഗുലർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അഞ്ജു സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെർബ് യൂസ് ചെയ്യേണ്ടത് ഏതാണ്? സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. റൂൾ തേർഡ് ആണ്, എവരി വൺ എവറിബഡി, എനി വൺ എനിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനിത്തിങ് നത്തിങ്. ഇവയെല്ലാം സിംഗുലർ ആണ്. അപ്പൊ ഇവയെല്ലാം സിംഗുലർ ആയതുകൊണ്ട് ഇവയോടൊപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിലെ എല്ലാ ബഡീസും, ഓൾ ബഡീസ് സിംഗുലർ ആണ്. അപ്പൊ ഈ ഓൾ ബഡീസ് എല്ലാം സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് എളുപ്പമല്ലേ കാണാൻ പഠിക്കാൻ? അതായത് എവരി വൺ എവരിബഡി, എനി വൺ എനിബഡി, സം വൺ സംബഡി, നോ വൺ നോ ബഡി, വളരെ സിമ്പിൾ ആണിത്. അപ്പം ഫോർ എക്സാമ്പിൾ, എവരി വൺ എൻജോയ്സ് ദ ഫിലിം. അപ്പൊ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? എവരി വൺ ആണ്. അപ്പൊ എവരി വൺ വരുമ്പോ എന്താ സ്വാഭാവികമായി വരേണ്ടത്? സിംഗുലർ ആണ് വരേണ്ടത്. അപ്പൊ എൻജോയ്സ് എന്താണ്? എസോറിയസ് വരുമ്പോ സിംഗുലർ അല്ലേ? അപ്പൊ സിംഗുലർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. റൂൾ ഫോർ ആണ്, മെനി എ, മോർ ആൻഡ്, മോർ ദാൻ വൺ. അപ്പൊ ഇവയോടൊപ്പം എന്നിവയ്ക്ക് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ നൗണും ഇവയോടൊപ്പം തന്നെ സിംഗുലർ വെർബും ഉപയോഗിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? മെനി എ, മോർ ആൻഡ് ഫൈനലി മോർ ദാൻ വൺ. അപ്പൊ ഇവ വരുമ്പോൾ, ഇവ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിംഗുലർ നൗൺ, നാമം സിംഗുലർ ആണ്, അതുപോലെ തന്നെ വെർബും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ ഉണ്ട്, മെനി എ കൗ ഗ്രേസസ് ഇൻ ദ ഫീൽഡ്. അപ്പൊ മെനിയെ വന്നല്ലോ, അപ്പൊ മെനിയെ വന്നപ്പോൾ എന്താ ഓട്ടോമാറ്റിക് വരേണ്ടത്? സിംഗുലർ നൗൺ ഇവിടെ വന്നിട്ടുണ്ട്. സിംഗുലർ നൗൺ ആണ് കൗ. കൗ ഒരു സിംഗുലർ ആണ്. അപ്പം ഗ്രേസസ്, ഗ്രേസസ് എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ എസോറിയസോ ചേർക്കുമ്പോൾ എന്താ വരേണ്ടത്? സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? മെനി എ കൗ ഗ്രേസസ് ഇൻ ദ ഫീൽഡ്. അപ്പൊ മെനിയെ വന്നപ്പോൾ സിംഗുലർ നൗണിന് ശേഷം എന്തും കൂടെ വന്നിട്ടുണ്ട്, സിംഗുലർ വെർബും കൂടി വന്നിട്ടുണ്ട്. റൂൾ ഫൈവ് ആണ്, ഹൈറ്റ്, വെയ്റ്റ്, അമൗണ്ട്, ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ്. അപ്പം ഇവയെല്ലാം ഒറ്റ യൂണിറ്റ് ആക്കുക, അതായത് ഇവയെല്ലാം പ്ലൂറൽ നൗൺസ് ആണ്. അപ്പൊ ഈ ഹൈറ്റ്, വെയ്റ്റ്, അമൗണ്ട്, ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് ഇതെല്ലാം പ്ലൂറൽ നൗണുകളാണ്. ഈ പ്ലൂറൽ നൗണുകളെ എല്ലാം ഒറ്റ യൂണിറ്റ് ആക്കിയാണ് നമ്മൾ കണക്കാക്കുന്നത്. അന്നേരം നമ്മൾ എന്താണ് വെർബിന്റെ സ്ഥാനത്ത് സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ഹൈറ്റ്, വെയ്റ്റ്, അമൗണ്ട്, ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് ഇവയെല്ലാം പ്ലൂറൽ നൗണുകളാണ്, പ്ലൂറൽ നാമങ്ങളാണ്. ഈ പ്ലൂറൽ നാമങ്ങളെല്ലാം നമ്മൾ ഒറ്റ യൂണിറ്റ് ആക്കി കണക്കാക്കുക, എന്നിട്ട് നമ്മൾ സിംഗുലർ വെർബായിട്ട് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ടു ഫീറ്റ് ഈസ് ഗുഡ് ഹൈറ്റ് ഫോർ എനിബഡി. ടു ഫീറ്റ് എന്ന് പറയുന്നത് ഹൈറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെർബ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. റൂൾ സിക്സ്, ഡിസീസ്, ഗെയിം, സബ്ജക്ട്സ്, കൺട്രീസ്, ടൈറ്റിൽ, ഹോട്ടൽ, ബിൽഡിംഗ്, ഫോണറ്റിക്സ്, ന്യൂസ്, ഫിസിക്സ്, പൊളിറ്റിക്സ്. അപ്പം ഇവയെല്ലാം ഒരു സബ്ജക്റ്റിൽ, ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു സബ്ജക്റ്റിൽ, ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ വെർബിൽ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോണറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഇപ്പൊ ഫോണറ്റിക്സ് എന്ന ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് എന്ന സെന്റൻസിൽ ഫോണറ്റിക്സ് എന്ന വേർഡ് വന്നു. അപ്പൊ അത് ആ വേർഡ് വരികയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഈ കുറെ സംഭവങ്ങളില്ലേ, അതായത് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഡിസീസ്, ഗെയിംസ്, സബ്ജക്റ്റ്, കൺട്രീസ്, ടൈറ്റിൽ, ഹോട്ടൽ, ബിൽഡിംഗ്, ഫോണറ്റിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മുടെ സെന്റൻസിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. റൂൾ സെവൻ, നെയ്തർ നോർ, എയ്തർ നോർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഈ റൂൾ അനുസരിച്ച് ഇവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ സിംഗുലർ വെർബും, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് നോട്ട് ഓൺലി എ ബൈക്ക് ബട്ട് ആൾസോ ഹാവ് ടു കാർസ്.
അതായത് ഇവിടെ നോട്ട് ഓൺലി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോട്ട് ഓൺലി ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ്, അതായത് സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ് അത് അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്ലൂറൽ ആണോ അല്ലെങ്കിൽ സിംഗുലർ ആണോ എന്ന് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ടു കാർസ് ആണ്, അപ്പോൾ ടു കാർസ് അനുസരിച്ചാണ് നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത് നമ്മൾ. അല്ലെങ്കിൽ ഇവിടെ കാർ മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിച്ചേനെ. അപ്പം നെയ്തർ നോർ, എയ്തർ നോർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ പ്ലൂറലോ അല്ലെങ്കിൽ സിംഗുലറോ വെർബ് ചേർക്കാൻ. റൂൾ 8. അപ്പം ഗവൺമെൻറ്, ആർമി, ടീം, ട്രൂപ്സ്, ബോർഡ്, ഫേം, ഇതെല്ലാം എന്താണ്, കളക്റ്റീവ് നൗൺസ് ആണ്. അപ്പം ഈ കളക്റ്റീവ് നൗൺസ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അന്നേരം ഇവയോടൊപ്പം എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ വെർബ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഗവൺമെൻറ്, ആർമി, ടീം, ട്രൂപ്സ്, ബോർഡ്, ഫേം, ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. ഈ കളക്റ്റീവ് നൗൺസിനോട് കൂടി നമ്മൾ പ്ലൂറൽ വെർബ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറൊരു കേസിൽ കളക്റ്റീവ് നൗൺ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അതായത് എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് അല്ലെങ്കിൽ എ ബോർഡ് ഓഫ് ഡിറക്ടേഴ്സ്, അപ്പോൾ ഒറ്റ ഗ്രൂപ്പായിട്ട്, അതായത് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇതിനെ പരിഗണിക്കുകയാണെങ്കിൽ, ഈ കളക്റ്റീവ് നൗണിനെ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കളക്റ്റീവ് നൗണ് ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവയ്ക്ക് നമ്മൾ സിംഗുലർ വെർബാണ് അവയോടൊപ്പം ഉപയോഗിക്കേണ്ടത്.